അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബൈഡൻ പണി തുടങ്ങി. അമേരിക്കയിൽ മുസ്ലിം രാഷ്ട്രങ്ങൾക്കുള്ള വിലക്ക് നീക്കിയിരിക്കുന്നു. ഉയ്ഗൂർ മുസ്ലിം സ്ത്രീകളെ ബേബി മേക്കിംഗ് മെഷീനുകൾ എന്ന് വിശേഷിപ്പിച്ച അമേരിക്കയിലെ ചൈന എംബസിയുടെ ട്വിറ്റർ അക്കൗണ്ട് പൂട്ടിപ്പിച്ചു. US അംബാസിഡർ ടു ഇസ്രായേലിൽ നിന്നും ദ ബെസ്റ്റ് ബാങ്ക് ആൻഡ് ഗാസ എന്നാക്കി തിരുത്തി. മെക്സിക്കൻ വാളിൻ്റെ പണി നിർത്തലാക്കി. ലോകത്തിന് പ്രതീക്ഷയുടെ നല്ല നാളുകൾ ഇനി വരുന്നു. ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാനിരിക്കുന്ന വിവാദ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ NRP, ദേശീയ പൗരസ്ത രജിസ്റ്റർ NRC എന്നിവ പോലെ അമേരിക്കയിൽ പൗരത്വ പട്ടിക തയ്യാറാക്കാനുള്ള മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുമാനം പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ റദ്ദാക്കിയിരിക്കുന്നു. അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ പ്രസിഡന്റ് ഒപ്പുവെച്ച 17 എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒന്നായി ഇത് മാറിയിരിക്കും. US സെൻസസ് കണക്കെടുപ്പിൽ നിന്ന് പൗരത്വമില്ലാത്തവരെ ഒഴിവാക്കുമായിരുന്നു ട്രംപിൻ്റെ നിയമം. ഇത് പിൻവലിച്ചതോടെ പൗരന്മാരുടെ പട്ടിക പ്രത്യേകമായി ഇനി US സൂക്ഷിക്കില്ല. രാജ്യത്ത് താമസിക്കുന്നവരിൽ എത്ര പേരാണ് പൗരന്മാർ എന്നതിനും പ്രത്യേക കണക്കുകളൊന്നും സൂക്ഷിക്കുകയുമില്ല. താമസക്കാർ എന്നതിലുപരിയായി പൗരന്മാരെ മാത്രം എണ്ണിത്തിട്ടപ്പെടുത്താനുള്ള ട്രംപിൻ്റെ നീക്കത്തിനെതിരെ ശക്തമായ എതിർപ്പുണ്ടായിരിക്കും ഇവിടെ. ഇങ്ങനെ എടുക്കുന്ന പൗരത്വ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു എതിർപ്പുകൾ. ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പൗരത്വ രജിസ്റ്ററും ജനസംഖ്യാ രജിസ്റ്ററും ഉയർത്തുന്നതിന് സമാനമാണ് US ഉയർന്നു വരുന്ന ആശങ്ക. മോഡി സർക്കാർ ഈ വിവരങ്ങൾ ന്യൂനപക്ഷ സമുദായങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളെ ഉന്നമിടാൻ ദുരുപയോഗം ചെയ്യുന്നതായും ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കുന്നു. മാഷാ അല്ലാ, ഒരു പ്രതീക്ഷയുടെ നല്ലൊരു സൂര്യൻ ഉദിച്ചിരിക്കുന്നു. ഇത് നിലനിന്നുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായി ഇനിയും തുടരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.